കോഴിക്കോട് കളന്തോട് MES കോളേജിലെ റാഗിംഗിൽ 6 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. 3-ാം വർഷ വിദ്യാർത്ഥികളെയാണ് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. 2-ാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് മിഥിലാജാണ് ക്രൂരമായ റാഗിംഗിന് ഇരയായത്. ഒലെ മുടിമ പിടിച്ചിട്ട് എനിക്ക് എന്താ മുടി ഇട്ടാനായില്ലോ എന്നൊക്കെ ചോദിച്ച് വേറെ രണ്ടാൾ പിടിച്ച് കേൾക്കാനും കൂടിയിരുന്നു. പിന്നെ ആർന്ന് ഞാൻ മൂക്കിനൊക്കെ കുത്തിയിട്ട് പിന്നെ നിലത്തേക്ക് ഇടുന്നു. നിലത്തിനാർന്ന് ചവിട്ടി കൂട്ടിയിട്ട് പിന്നെ വേറെ രണ്ടാളൊക്കെ വന്ന് ആർന്ന് പിന്നെയും തല്ലാൻ തുടങ്ങി. പിന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു തണ്ട താണ്ട് ഇത്തരത്ത് തല്ലാൻ നോക്കുമ്പോൾ ആദ്യത്തെ എനിക്ക് എങ്ങനെയോ വായി കൊണ്ട് അടി കിട്ടിയില്ല. രണ്ടാമത്തേൽ ഈ കണ്ണിൻ്റെ ഇവിടെ ആയിട്ട് അടി കിട്ടി. രാഹുൽ KV വിവരങ്ങൾ നൽകും. രാഹുൽ, ആ കുട്ടിയുടെ കണ്ണ് കണ്ണിൻ്റെ അവിടെ നീര് വെച്ചിരിക്കുകയാണ്. അത്രമാത്രം ക്രൂരമായ പീഡനമാണ് ആ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിൽ പോലീസ് കേസില്ലേ? അഞ്ജിത, കണ്ണിന് നീരുണ്ട്, മൂക്കിൻ്റെ പാലത്തിന് പരിക്കുണ്ട്, അതുപോലെ ദേഹമാസകലം അടിയും ഇടിയും ചവിട്ടും ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് മുഹമ്മദ് മിഥിലാജിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുവന്നത്. അതിനുശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉച്ചഭക്ഷണത്തിനായി കോളേജ് പിരിഞ്ഞ സമയത്ത് കോളേജ് ഗേറ്റിനടുത്ത് വെച്ചാണ് മുഹമ്മദ് മിഥിലാജ് റാഗിങ്ങിന് ഇരയാകുന്നത്. 15-ലധികം വരുന്ന സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് മുഹമ്മദ് മിഥിലാജ് പറയുന്നത്. ആദ്യ ഇടിയിൽ തന്നെ നിലത്ത് വീണു. അതിനുശേഷം നിലത്തിട്ട് പറ്റുന്ന ആളുകളൊക്കെ പരമാവധി ആക്രമിച്ചു എന്ന് മുഹമ്മദ് മിഥിലാജ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നിൽ നിന്ന 6 വിദ്യാർത്ഥികളെയാണ് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് നിയമം വഴി റാഗിങ് ക്യാമ്പസുകളിൽ നിരോധിച്ചതാണ്. പക്ഷേ ചെറുതും വലുതുമായ രീതിയിലൊക്കെ റാഗിങ് നടന്നു വരുന്നുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ കളന്തോട് MES കോളേജിലെ റാഗിങ് അതിക്രൂരമായി പോയി. അത്തരം രീതിയിലാണ് മുഹമ്മദ് മിഥിലാജ് ആക്രമിക്കപ്പെട്ടത്. ഇതിനുള്ള കാരണങ്ങൾ ഒന്ന് ഹെയർ സ്റ്റൈലാണ്, മുടി നീട്ടി വളർത്തി എന്നതാണ് ഒന്നാമത്തെ കുറ്റമായി സീനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത്. 2, ഷർട്ടിൻ്റെ ബട്ടൺസാണ്. അതുപോലെ തന്നെ കോളേജിനകത്തേക്ക് ജൂനിയർ വിദ്യാർത്ഥികൾ കാറ് കയറ്റാൻ പാടില്ല എന്നൊരു നിർദ്ദേശം സീനിയർ വിദ്യാർത്ഥികൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തെറ്റിച്ചുകൊണ്ട് മുഹമ്മദ് മിഥിലാജ് അങ്ങോട്ടേക്ക് കാറ് കയറ്റി എന്ന ഒരു കാരണം അതുകൊണ്ട് മുൻ ദിവസങ്ങളിലും അവിടെ ചെറിയ രീതിയിലൊക്കെ വാക്കേറ്റവും സംഘർഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഈ രീതിയിലുള്ള ഒരു ക്രൂരമായ മർദ്ദനം നടന്നിട്ടുള്ളത്. ഇതിൽ 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തൊപ്പം തന്നെ കുന്നമംഗലം പോലീസിൽ മിഥിലാജും കുടുംബവും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. അഞ്ജിത, ശരി ശരി. രാഹുൽ, ഈ സീനിയർ വിദ്യാർത്ഥികൾ ആരാണ് ഇവർ അവിടെ വരുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ഈ രീതിയിൽ തല്ലിച്ചതയ്ക്കാൻ? എന്തായാലും ശക്തമായ നടപടി കോളേജ് എടുക്കട്ടെ, പോലീസും സ്വീകരിക്കട്ടെ.